നമസ്കാരം. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. മകന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബം ആവശ്യപ്പെടും. കൂടാതെ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ സിദ്ധാർത്ഥൻ്റെ മരണം ചർച്ചയാവുകയും കടുത്ത വിമർശനമുയരുകയും ചെയ്തിരുന്നു. RJDയാണ് യോഗത്തിൽ വിഷയമുന്നയിച്ചത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് RJD ആവശ്യപ്പെട്ടു. അതേസമയം മുന്നണി യോഗത്തിലുണ്ടായ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല. February 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമായിരുന്നു എന്ന ആണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ മാസം 14 മുതൽ 18 ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി വ്യക്തമാക്കിയിരുന്നു. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം. 2 ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറഞ്ഞു. കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്നും വിദ്യാർത്ഥി വിശദീകരിക്കുന്നു. അതേസമയം സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. സിദ്ധാർത്ഥൻ്റെ കുറക്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് റൂമിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദർ ഇവിടെയാണ് സ്വകാര്യ പരിശോധന നടത്തുന്നത്. ഈ ഡോക്ടറുടെ മകൻ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡോക്ടറുടെ നെയിം ബോർഡ് എടുത്തെറിഞ്ഞത്. ഡോക്ടറുടെ പേര് പതിപ്പിച്ച ബോർഡുകൾ പ്രാക്ടീസ് റൂമിലേക്ക് ഇരച്ചുകയറി റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു.